പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫാസ്യത്തിനെതിരെ നിരന്തരമായ പ്രഭാഷണങ്ങളും എഴുത്തും പോസ്റ്ററും മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ ഫാസ്യത്തിൻ്റെ സൂക്ഷ്മമായ കടന്നുവരവിനെ പ്രതിരോധിക്കാനുള്ള കലാസാഹിത്യ പ്രവർത്തനങ്ങളുമടക്കം നിരന്തരം പ്രതിരോധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ഈ സംഗമം ഇവിടെ നടക്കുന്നത് ഇതിൽ ഐക്യപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പങ്കാളിത്തമാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതിൽ ദീർഘമായ പ്രഭാഷണങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് ഒരു പ്രഭാഷണം ഒഴിവാക്കാൻ വേണ്ടി ഈ കാലത്ത് ഇന്ത്യയിലുടനീളം ആവർത്തിക്കപ്പെടേണ്ട ഒരു പ്രസക്തമായ വാക്യം ഞാൻ ഓർക്കുന്നു അത് റാബി ഹില്ലലിൻ്റെ ഒരു വാക്യമാണ് റാബി ഹില്ലൽ ചോദിക്കുന്നുണ്ട് നാം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നാം ആർക്കു വേണ്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതാണ് റാബി ഹില്ലലിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ വിചാരിക്കുന്നു ഇന്ത്യയിലെ മതേതരവാദികളുടെ ജനാധിപത്യവാദികളുടെ മനുഷ്യസ്നേഹികളുടെ സമസ്ത വികാര വിചാരങ്ങളെയും സംഗ്രഹിക്കാൻ കഴിയുന്ന വാക്യം പറയാൻ പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് ഹില്ലലിൻ്റെ ഈ ഒരു പ്രയോഗമാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതുകൊണ്ട് എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും പേരറിയുന്നവരും പേരറിയാത്തവരുമായ ലക്ഷക്കണക്കിന് മനുഷ്യർ സ്വാതന്ത്ര്യത്തിൻ്റെ യുദ്ധഭൂമിയിൽ പ്രാണൻ പതിരുപോലെ പകുത്ത് നൽകി നേടിയ ഈ സ്വാതന്ത്ര്യം ആർ എസ് എസ് കാര്യാലയത്തിൻ്റെ മുമ്പിൽ അടിയറവ്ക്കുകയില്ല എന്ന പിന്മടക്കമില്ലാത്ത ഇന്ത്യൻ ജനതയുടെ പ്രഖ്യാപനമാണ് ഇന്ന് ഉയർന്നു വരേണ്ടത് അതുകൊണ്ട് ഇത് സംഘിസ്ഥാനല്ല ആളുകളെ ഇടിച്ചു കൊല്ലുന്ന ലിഞ്ചിസ്ഥാനല്ല മറിച്ച് ഇന്ത്യൻ ജനതയുടെ അഭിമാനമായ അവരുടെ ജീവിതത്തിൻ്റെ ആവിഷ്കാരമായ ഇവിടെ നേരത്തെ പ്രഭാഷണങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ ഈ മണ്ണിൽ ജനിച്ച മനുഷ്യർ ഈ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ തന്നെ മരിക്കേണ്ട മനുഷ്യർ അവരുടെ സ്മരണകൾ ഇവിടെ തന്നെ തഴച്ച് വളരേണ്ട ഒരു കാലത്താണ് സംഘപരിവാർ ഫാസിസം വളരെ കൃത്യമാണ് എല്ലാ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകൾക്കുമെതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കാൻ പാടില്ലയോ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് തീർച്ചയായിട്ടും ഈ ഒരു തരത്തിലുള്ള ഐക്യവേദി എന്നത് വളരെ അഭിമാനകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ നിൽക്കാൻ ഇനിയും മരിച്ചിട്ടില്ലാത്ത ചെതല് പിടിച്ചിട്ടില്ലാത്ത മനുഷ്യർ ബാക്കിയുണ്ട് എന്ന പിന്മടക്കമില്ലാത്ത പ്രഖ്യാപനമായി ഈ ഒത്തുചേരൽ പരിണമിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ